ഒരു ഹാപ്പി മൊമെന്റ് കാണിച്ചു തരാം. നമ്മുടെ ടീയക്കുട്ടിയുടെ ബാഗിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. സ്കൂൾ ഓ മൈ ഗോഡ്, മൈ ചക്കര, ഒന്ന് രണ്ട്, ഓ മൈ ഗോഡ്, മൂന്നെണ്ണെടുത്ത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായി സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആങ്കറിങ്ങിന് അല്ലേ മുത്തെ. സെക്കൻഡ് പ്രൈസ് സ്റ്റോറി റൈറ്റിംഗ്. തേർഡ് റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ. അങ്ങനെ മൂന്നെണ്ണെടുത്തേ. ഓട്ടി കൂടെ എഴുന്നേറ്റ് നിൽക്കടാ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ബൈങ് ഹാപ്പി അല്ലേ. ഓ അങ്ങനെ ഗൈസ്, ഞങ്ങൾക്ക് മൂന്ന് മെഡൽ അല്ല മെഡൽ അല്ല ട്രോഫി ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ടീക്കുട്ടിക്ക് ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ആങ്കറിങ്, സ്റ്റോറി ടെല്ലിംഗ് അല്ലേടാ. ഏ സർട്ടിഫിക്കറ്റ് ഇല്ലേ? ഓ ട്രോഫി മാത്രം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ സ്ലൈം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. സ്ലൈം നമ്മൾ നമ്മൾ ഒരു ഷോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അട്ടപൊളി ഫ്ലോപ്പായില്ലേ. അപ്പൊ ദേട്ടിയ കുട്ടി ഇന്ന് നമ്മളിത്തിരി ഫ്രീ കിട്ടിയപ്പം, അതായത് ഉച്ചവരെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന് ക്ലാസ് സാറ്റർഡേ. അപ്പോൾ നമ്മുടെ അവാർഡ് മറ്റേ കുറേ എന്താ അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ കിട്ടി ഉച്ചയ്ക്ക് ഇതേ ഇന്ന് വന്നതാണ്. അപ്പോൾ സൺഡേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ കളിക്കുമ്പോൾ ഞാൻ എടുത്ത കേട്ടോ. അത് അവൾക്ക് കളിക്കാനുള്ള ടൈം പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്, ഷോർട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആ മതി മതി, നിന്റെ ഇഷ്ടം. ഓക്കെ, കുറച്ച് അല്ല ബൊറാക്സിൽ വെള്ളം വേണല്ലോ. ബൊറാക്സ് പൗഡറില് അല്ലടാ, ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതില് വെള്ളത്തില് ബൊറാക്സ് ഇട്ടിട്ടാണ് അതിൽ. വീണ്ടും വെള്ളത്തിൽ കളിയോട് കളിയാണ് കേട്ടോ. ഒരു ബീക്കർ എടുത്തിട്ട് സ്ലൈം ഉണ്ടാക്കാനുണ്ടോ? അയ്യോ എന്റെ കെമിസ്ട്രി ലാബ് ഒക്കെ ഇങ്ങനെ ആക്കിട്ടിയ പൊട്ടിപ്പോയി. സാരില്ല, മതിയടാ വെള്ളത്തിൽ കളി വേണ്ട. ഓക്കെ, നമുക്ക് എന്താണ്, ആ ഓക്കെ ഓക്കെ, ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്താ സാധനം പിന്നെ, ഒരു ഗ്ലൂ ആണോ? ഫെവിക്കോൾ അല്ലേ. ശരി ശരി, ഓക്കെ ഫൈൻ, സോറി കേട്ടോ. ഒരു ഗ്ലൂ എടുത്തിട്ട് നോക്കട്ടെ ഒരു മിനിറ്റ്. ആ നമ്മൾ ട്യൂബിലോട്ട് ആഡ് ചെയ്യുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ടീക്കുട്ടി കുറെ ആയില്ലേടാ അതൊക്കെ ഉണ്ടാക്കിയിട്ട്, മാസങ്ങളായി വർഷങ്ങളായി ശരിക്കും. അതെ അതെ, ഒന്ന് ഉണ്ടാക്കി നോക്കാണ്. ഇതും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ദേ നമ്മൾ ഗ്ലൂ. അപ്പൊ നിങ്ങൾക്ക് വല്ല ഫ്ലോപ്പ് എക്സ്പെരിമെന്റ് കാണാണെങ്കിൽ എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളിത് ഏത് ഗ്രീൻ കളർ സ്ലൈം ആണ് ടീക്കുട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്താവും, നമുക്ക് രണ്ട് കളർ ആക്കാം. എങ്ങനെ? ഒന്ന് ഗ്രീനും പിന്നെ ഒന്ന് വല്ല വേറെ കളേഴ്സ്, മറ്റേ യെല്ലോ, ഓൾറെഡി യെല്ലോ ആയ കളറിനോ. അപ്പൊ ദേ ഇവിടെ ഗ്ലൂ ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇനി എന്താടാ ഇത്, ഇതിന്റെ ബ്ലൂ ആണോ ആക്കുന്നേ? ശരി, അങ്ങനെ വെറുക്കാവുന്നില്ല, കാരണം ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് അയ്യോ ഇതെന്താ ഒഴിച്ചു കളഞ്ഞേ, ബ്ലൂ കളർ അല്ലേ. പെയിന്റിന്റെ ഉള്ളില് വെള്ളം, എന്റെ കയ്യിലെങ്ങാനും ആയിട്ട് ചെയ്യാ പിന്നെ കഴി. ആ ഓ മതിയടാ മതിയടാ. അയ്യോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ സ്ലൈം, സ്ലൈം ആയോ? ഇല്ലല്ലേ. ഇനി ബൊറാക്സ് പൗഡർ ഇതിലിടണം. അപ്പൊ എന്താവും, അപ്പൊ ഇത് പൊങ്ങി നിക്കും, അപ്പൊ സ്ലൈം ആവും അല്ല. ബൗൺസിങ് ബോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തത് ഗൈസ്. അപ്പൊ ഇത് നമുക്ക് ബൊറാക്സ് പൗഡർ ആട്ടോ. ഇതിന് മാത്രമായിട്ട് 300 അത്രയും റേഞ്ച് വന്ന് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആ ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്ലൈം സ്ലൈം ആയോ? യെസ് ഗൈസ്, സ്ലൈം ആയി. പക്ഷേ കൂടുതൽ ബൊറാക്സ് പൗഡർ ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, കുറവായാലും പ്രശ്നമാണ്, രണ്ടായാലും പ്രശ്നമാണോ മോളെ? സ്ലൈം ആയോ? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ബ്ലൂ സ്ലൈം റെഡി ആയിരിക്കാന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നുണ്ട്. അവസാനം ആ എടുത്തിട്ട് ആ താഴെയുള്ളതിൽ ചെയ്യടാ ഇത്. ആ ഇതിൽ ആ ഗൈസ്, ഇത് എന്ത് വൃത്തിയാ. ബൗൺസിങ് ബൗൺസിങ്.
എനിക്ക് നീ നന്നായി പ്രസ് ചെയ്യൂ. ഓ ഗൈസ് സോറി ഗൈസ്, ഞങ്ങൾ മാറ്റി പിടിച്ചു. ഇത് ബൗൺസിങ് ബോൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എവിടെ ബൗൺസിങ് ബോൾ ആയോ? എന്താ അതൊന്നും കൂടെ നന്നായിട്ട് സ്മാഷ് ചെയ്യടാ, നന്നായിട്ട് സ്മാഷ്. ഇനി അതിലെടുക്കണ്ട ടീയാ, ഇനി ഉള്ളത് വേണ്ട, അതിലുള്ളത് വേണ്ട. ബൗൺസിങ് ബോളോ? ഇത്ര പെട്ടെന്നോ? പോടാ. നോക്കട്ടെ, എടുത്തേ. ഇതെന്താടാ? സ്ലൈം അല്ല, ഇനി ഇതിനെ കുറിച്ച് വെള്ളം ഒഴിക്കും. അല്ല, ഇനി ഞാനൊരു കാര്യം പറയട്ടെ, മറ്റേ ബൊറാ വെള്ളത്തിൽ ബൊറാക്സ് പൗഡർ മിക്സ് ചെയ്യും, എന്നിട്ട് ഇതിനതിലിട്ട് നോക്ക്. എന്നിട്ട് നീ മറ്റേ ഗ്ലൂ 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 ഒഴിച്ച് നോക്കൂ, രണ്ട് ഗ്ലൂ ഒഴിച്ച് നോക്കൂ. എന്താടാ ഏ, എന്ത് സാധനാണിത്? ഇനി കുറച്ച് വെള്ളം ഒഴിക്ക്, ഇതിൽ വെള്ളം ഒഴിക്ക്, അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്ലൂ ഒഴിക്കാം. ഓരോരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. എന്നിട്ട് വെള്ളം കുറച്ച് വെള്ളം നിറച്ചേക്കാം. മതി എടാ, അപ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം ഇല്ല ഉണ്ടാക്കണം. ഇതിൽ നമ്മൾ ബൊറാക്സ് പൗഡർ, കൊറേ പേര് നമ്മളന്ന് ഷോർട്ട് ഇട്ടപ്പോ കൊറേ കുഞ്ഞുമക്കൾ പറഞ്ഞു വെള്ളം ഇത്തിരി കൂടുതലായിരുന്നു ടീയ, അതുകൊണ്ടാണ് വർക്ക് ആവാത്തേന്ന്. ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട വേണ്ട, യെല്ലോന് കളർ ഒന്നും വേണ്ട, ഇത് മതി, ഇത് മതി. ഓക്കെ, സെക്കൻഡ് സ്ലൈം പൊക്കി ഒഴിച്ചേടാ, പൊക്കി ഒഴിച്ച്. ആ ഓക്കെ, സെക്കൻഡ് സ്ലൈം, സെക്കൻഡ് ഗ്ലൂ. ആ സോറി സോറി, സെക്കൻഡ് ഗ്ലൂ. ഇനി ശരിക്കും പറഞ്ഞ ബൊറാക്സ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ഇളക്കി ഇളക്കി മതി മതി മതി, ഇത് കൂടുതലാ കൂടുതലാ, വേണ്ട, അവർ പ്രത്യേകം പറഞ്ഞതാണ്. കഴുകിയിട്ടാ ആ ലാസ്റ്റായി നമ്മൾ ഷോർട്ട് ചെയ്തപ്പോൾ. ശരി, ഇപ്പൊ തൽക്കാലം ഏതെങ്കിലും ഒരു സ്പൂൺ എടുത്തിട്ടോ. ഉഷൂ ഗൈസ്, ഈ സ്പൂണൊക്കെ എടുത്തിട്ടാണ് ഇതാ കറി ആയോ ചേച്ചി? ഇല്ല മോളെ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ടീ ചേച്ചി കറി ആയിട്ടില്ല, കുറച്ചുകൂടെ വരും ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഓ മൈ ഗോഡ്, ഇതെന്തായി? ഇതാണ് കുറച്ചുകൂടെ എങ്കിലും കാണാൻ ചന്തം ടീയ. കുറച്ചുകൂടെ ബൊറാക്സിൽ ഇട്, ബൊറാക്സിൽ രണ്ട് മിനിറ്റ് കൂടി ഇട് മുത്തേ. വെള്ളം വേണ്ട മതി തോന്നുന്നു, കുറച്ച് ബൊറാക്സ് അയ്യോ എന്തൊക്കെയോ കാണിക്കണേ എനിക്ക് വയ്യ ടീ. കുട്ടി കട്ട കലിപ്പിലായി, വീണ്ടും ബൊറാക്സ് എടുത്തു, വീണ്ടും ഇളക്കും ടീ. ആ വെള്ളം ഇല്ലാതെ അത് അടി. എന്താടാ മാങ്ങപ്പച്ചടിയോ? മാങ്ങപ്പച്ചടി ഇപ്പൊ എന്തായി അവസ്ഥ? അവസ്ഥ നോക്കട്ടെ, അവസ്ഥ നോക്കട്ടെ. സ്ലൈം ആക്കിയേ, എന്തേ പ്രതീക്ഷിച്ച പോലെ ആയില്ലേ? അയ്യോ ഇനിയിടില്ല, ഇനിയിടില്ല, ആവശ്യം വരും ടീ, ഇനിയിടല്ലേടാ. പറഞ്ഞ കേക്കില്ല, ആ ബൊറാക്സ് പൗഡറിനെ നശിപ്പിച്ചു ഗൈസ്, നശിപ്പിച്ചു. അതിനെ എന്താണ് സ്ലൈമല്ല, സ്ലൈമല്ല പൊട്ടിപ്പോയി ഇങ്ങനെ വെച്ച്. ലഡു പോയി, ഫ്ലോപ്പ് ആയി. അപ്പൊ ഇനി ഇതാരും ട്രൈ ചെയ്യരുത്. ആ രണ്ടും ഒന്ന് എടുത്തേ. ആ ഇതിൽ ഏതാണ് എനിക്ക് കറക്റ്റായി ഒരുവിധം കറക്റ്റായി തോന്നിയത്? സ്ലൈം എഫക്ട് വന്നത് ഈ യെല്ലോ ആണ്. ഇത് ഇത് ക്ലേ 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 പോലെ ആയി. ഇത് വന്നിട്ട് റിയൽ സ്ലൈം ഒരു എഫക്റ്റ് പോലെ. മതി മതി മോളെ, നമുക്ക് കൺക്ലൂഷൻ ചെയ്തിട്ട് പോവാം. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. മതി മോളെ, കൺക്ലൂഷൻ പറഞ്ഞോളൂ, ഞാൻ പോവും. അത് ക്ലേ ആയടാ, രണ്ടെണ്ണം വർക്ക് ആയില്ല. എന്റെ ടീ നിന്നെ ഞാൻ സമ്മതിച്ചിട്ടോ, ഇനി എന്താ ചെയ്യണേ ടീയാ? മതിയടാ, ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കാൻ ഇഷ്ടമുള്ള വെള്ളം മതി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ബോറാക്സ് പൗഡർ
അയ്യോ വീണ്ടും ബോറാക്സ്. ഇവൾക്ക് എന്തോ ഒന്ന് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ടിയ മതിയടാ മതിയടാ ടിയ പ്ലീസ്. നമുക്ക് ബോറാക്സ് മാറ്റി വെക്കാം. ഇനി എനിക്ക് നല്ല ബോർ അടിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് ബ്ലൂ. ടിയ മതിയടാ മതിയടാ പ്ലീസ് എടാ. ബ്ലൂ പൗഡർ ടിയ ടിയ പ്ലീസ് പെയിന്റ് ടിയ മതിയടാ. ഗൈസ് ആ ബ്ലൂ പെയിന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മതി 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 പെയിന്റ് ഇനി കയ്യിലാക്കി. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് പൂവൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ആള്. കുഞ്ഞിവാ മതി മതി മതി. ആ പൂവ് ബെസ്റ്റ്. ക്ലീൻ ചെയ്തേ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളത് ജസ്റ്റ് ഒന്ന് എടുക്ക. എടുത്തിട്ട് നമ്മള് തൊടിയില് പോവാട്ടോ ഗൈസ്. എന്നാലേ നല്ല രസം. എന്നിട്ട് ആ എന്നിട്ട് ടീക്കുട്ടിക്ക് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ. പോട്ടെ സാറിലടാ, നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു സ്ലൈം കിറ്റ് വാങ്ങിച്ചു തരാം കേട്ടോ മമ്മ കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.